हेलो फ्रेंड्स वेलकम बैक टू माय चैनल स्टडी बॉटनी इन नाम डिस्कस प्लस वन बायोलॉजी चैप्टर फोर एनिमल किंगडम अब पार्ट टेन इन नम्बर डिस्कशन टॉपिक सो पार्ट टेन नाम डिस्कस फाइलम आर्थ्रोपोडा सो नमुक वीडियो स्टार्ट फाइलम आर्थ्रोपोडा प्रत्येक फाइल बिकॉज नम्बर वर्ल्ड एनिमल किंगडम ऐटों वाली फाइल फाइलम आर्थ्रोपोडा दैट इज लार्जेस्ट फाइलम ऑफ एनिमल किंगडम अब प्लांट किंगडम नाम ऐटों वाली फाइलम ऐसा डिस्कस फ्लावरिंग प्लांट्स ग्रूप दैट इज एंजियोस्पर्म्स अब नोकी नमुक फ्लावरिंग प्लांट्स अल आर्थ्रोपोडा कार्यम नाम एवं नोकी आर्थ्रोपोडा और ऑर्गानिसे का पटू ईवन नमें रूम लाइट मोड़े कुंकु कुं इंसक्टे का आर्थ्रोपोडा मेबेस सो फाइलम आर्थ्रोपोडा एनिमल किंगडम ऐटों वाली फाइल ई फाइल इंसक्ट्स इंक्लूड्डी अब क्राब प्रॉन तुंगी और ऑर्गानिसम्स इंक्लूड्डी ग्रूप फाइलम आर्थ्रोपोडा सो इट इंक्लूड इंसेक्ट्स इन नाम लोक एला ऑर्गानिसम्स कई अल टू तेर्ड अब मूल रु भाग अलग अल कूल वरुदी आर्थ्रोपोडा मेबेस सो ओवर टू तेर्ड ऑफ ऑल नेम्ड स्पीशीस ऑन अर्थ आर् आर्थ्रोपोड्स सो नमुक एक्साम चोदी क्वस्टन लार्जस्ट फाइलम ऑफ एनिमल किंगडम ऐसा अब एनिमल किंगडम ऐटों वाली फाइलम फाइलम आर्थ्रोपोडा सो फाइलम आर्थ्रोपोडा इज द लार्जेस्ट फाइलम ऑफ एनिमल किंगडम इट इंक्लूड इंसेक्ट्स ओवर टू थर्ड ऑफ ऑल नेम्ड स्पीशीस ऑन अर्थ आर आर्थ्रोपोड्स इन नमुक ओरों क्यारक्टर्स डिस्कस अब इदिले क्यारक्टर आस यूशल लेवल ऑफ ऑर्गनाइजेशन इवे लेवल ऑफ ऑर्गनाइजेशन ऑर्गन सिस्टम लेवल ऑफ ऑर्गनाइजेशन दैट इज इवर ओर फंक्षन ऑर्गनस चेर ऑर्गन सिस्टम सो मेबेस ऑफ फाइलम आर्थ्रोपोड शो ऑर्गन सिस्टम लेवल ऑफ ऑर्गनाइजेशन नेक्स्ट इवर सिमेट्री इवर बायलैटरली सिमेट्रिकल ऑर्गानिसम्स अरे प्लेन कट्टे इवर टू ईक्वल हाफ्स पेटू सो दे आर ऑल बायलैटरली सिमेट्रिकल नेक्स्ट इवर जर्मिनल लेयर्स सो मोस्ट ऑफ द ऑर्गन्स ऐटों कूड़ल ऑर्गन्स प्रोड्यूस मीसोडर्मिल सो इवर मीसोडर्म का पटो दैट इज एक्टोडर्म मीसोडर्म एंड एंडोडर्म इंगने मून जर्मिनल लेयर्स इवर प्रेजेंट सो दे आर ऑल ट्रिप्लोब्लास्टिक ऑर्गानिसम्स बिकॉज दे हैव थ्री जर्मिनल लेयर्स अड़ा इवर सीलम इवर बॉडी वाल गट वाल मीसोडर्म सेल्स लाइन ഒരു സ്പേസ് അഥവാ സീലം കാണാൻ പറ്റും അതായത് ഇവര് ട്രൂ സീലം ഉള്ള ഓർഗാനിസംസ് ആണ് ദെർഫോർ ദേ ആർ സീലോമേറ്റ് നെക്സ്റ്റ് ഈ ഫൈലത്തിന് ആർത്രോപോഡ എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താണെന്ന് നോക്കാം യൂഷ്വലി നമ്മൾ ഇത് സ്റ്റാർട്ടിംഗിലാണ് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് മിഡിലായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് മിഡിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ആർത്രോപോഡയ്ക്ക് ഈ പേര് കിട്ടാനുള്ള കാരണം എന്താണെന്ന് നോക്കാം സോ ആർത്രോസ് മീനിങ് ജോയിൻസ് പോഡ മീനിങ് അപ്പെൻഡേജസ് അപ്പൊ നമുക്ക് ആദ്യം അപ്പെൻഡേജസ് എന്താ നോക്കാം അപ്പെൻഡേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോഡിയുടെ അതായത് ഒരു ബോഡിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും ഈ മെയിൻ പോർഷനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഭാഗങ്ങളെയാണ് അപ്പെൻഡേജസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ ബോഡിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെയാണ് അപ്പെൻഡേജസ് എന്ന് പറയുന്നത് എ പ്രൊജക്റ്റിംഗ് പാർട്ട് ഓഫ് എൻ ഇൻവെർട്ടിബ്രേറ്റ് ഓർ അതർ ലിവിംഗ് ഓർഗാനിസം വിത്ത് എ ഡിസ്റ്റിങ്ക്ട് അപ്പിയറൻസ് ഓർ ഫംഗ്ഷൻ ഈ ഓരോ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങൾക്കും ഓരോ ഫംഗ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇതിൽ കാണുന്ന ഇമേജ് ഒരു വാസ്പിൻ്റെയാണ് ദാറ്റ് ഈസ് ഒരു തരം വണ്ട് അല്ലെങ്കിൽ കടന്നൽ എന്നൊക്കെ പറയുന്ന ഒരു ജീവിയാണ് ഒരു ഇൻസെക്റ്റാണ് ഈ ഇമേജിലുള്ളത് അപ്പം ഇവരുടെ ബോഡിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളാണ് ഇവരുടെ ലെഗ്സ് എന്ന് പറയുന്നത് അതുകൂടാതെ ഇവർക്ക് ആൻറ്റിന കാണാം മാത്രമല്ല ഹെഡിൽ ഇവർക്ക് മൗത്ത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന മൗത്ത് കാണാം സോ ഇതൊക്കെ ഇവരുടെ അപ്പൻഡേജസ് ആണ് സോ ഇതിലെ ആന്റിന എന്ന് പറയുന്നത് സെൻസിങ് ഓർഗൻ ആണ് ഇവരുടെ മൗത്ത് പാർട്സ് എന്ന് പറയുന്നത് ഇവർക്ക് ഫുഡ് ഗ്രൈൻഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാലുകൾ കാണാം ഈ കാലുകളിൽ ഓരോ പെയറിനും ഓരോ ഫംഗ്ഷൻ ആയിരിക്കും ഉണ്ടാവുക സോ ഇതൊക്കെയാണ് ഇവരുടെ അപ്പൻഡേജസ് എന്ന് പറയുന്നത് ഈ അപ്പൻഡേജസിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ അപ്പൻഡേജസ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ അപ്പൻഡേജസും ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ
പാർട്സ് വെച്ചിട്ടാണെന്ന് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇവരുടെ ഒരു ലെഗിന് തന്നെ ഒരുപാട് ഭാഗങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള ഓരോരോ ചെറിയ പീസും ചേർത്ത് വെച്ചിട്ടാണ്, ജോയിൻ ചെയ്തിട്ടാണ് ഒരൊറ്റ ലെഗായിട്ട് മാറിയിരിക്കുന്നത്. അവരുടെ ബോഡി ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ആൻറ്റിന. അവരുടെ ആൻറ്റിന ഉണ്ടാക്കിയിരിക്കുന്നതും ഒരുപാട് ചെറിയ ചെറിയ പാർട്സ് ചേർത്ത് വെച്ചിട്ടാണ്. അപ്പം ഇങ്ങനെ ഓരോരോ അപ്പൻഡേജസും ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ പോർഷൻസ്, ചെറിയ ചെറിയ പാർട്ടുകൾ ജോയിൻ ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇവരെ ജോയിൻറ്റഡ് അപ്പൻഡേജസ് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ഞണ്ട് അല്ലെങ്കിൽ ചെമ്മീൻ പ്രോണൊക്കെ കണ്ടിട്ടുണ്ടാവും, അതേപോലെ തന്നെ കഴിച്ചിട്ടും ഉണ്ടാവും. അവരുടെയൊക്കെ അപ്പൻഡേജസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, അവരുടെ ഒരു കാല് തന്നെ ഒന്നിൽ കൂടുതൽ ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഓരോ പോർഷൻസും സെപ്പറേറ്റ് ആയിരിക്കും. ഇങ്ങനെ ഇവരുടെ ബോഡിയുടെ ഓരോ പാർട്ട് തമ്മിലും ഓരോ തിൻ മെംബ്രെയിൻ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവരുടെ ബോഡി ഇത്ര സിമ്പിളായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഈ ആർത്രോപോഡയ്ക്ക് ആ പേര് കിട്ടാനുള്ള കാരണം ഇവർക്ക് ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഇവരുടെ അപ്പൻഡേജസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇവരുടെ മെയിൻ ബോഡി നോക്കാം. ഇവരുടെ മെയിൻ ബോഡി മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ. ഹെഡ് നമുക്കറിയാലോ, ഇവരുടെ മൗത്ത്, അതുപോലെ തന്നെ സെൻസറി ഓർഗൻസ് ആയിട്ടുള്ള ഐസ്, ആൻറ്റിന, ഇതൊക്കെ കാണുന്നത് ഹെഡിലായിരിക്കും. തൊറാസിക് റീജിയനിലായിരിക്കും ഇവരുടെ ലെഗ്സ് കാണാൻ പറ്റുന്നത്. അബ്ഡമൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം വരുന്ന ഭാഗമാണ്. ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഈ ആർത്രോപോഡയിലെ മെമ്പേഴ്സിൻ്റെ ബോഡി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ. എന്നാൽ എല്ലാ ഓർഗാനിസംസിലും ഇങ്ങനെ ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ എന്ന ഡിവിഷൻ കാണാൻ പറ്റില്ല. ചില ഓർഗാനിസംസിൽ, ഫോർ എക്സാമ്പിൾ പ്രോൺ അഥവാ ചെമ്മീൻ, അതിൽ നമുക്ക് ഇങ്ങനെ ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ എന്ന് കാണാൻ പറ്റില്ല. പകരം ഇവരുടെ ഹെഡ് ആൻഡ് തൊറാക്സ് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരൊറ്റ സ്ട്രക്ചറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള ആ ഒരൊറ്റ സ്ട്രക്ചറിൻ്റെ പേരാണ് സെഫാലോ തൊറാക്സ്. അപ്പോൾ പ്രോൺ പോലെയുള്ള ഓർഗാനിസംസിന് രണ്ട് പോർഷനാണുള്ളത്. ദേ ആർ സെഫാലോ തൊറാക്സ് ആൻഡ് അബ്ഡമൻ. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് സെഗ്മെൻറ്റേഷനാണ്. ഇവരുടെ ബോഡി ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ എക്സ്റ്റേണൽ സെഗ്മെൻറ്റേഷൻ ആണ് കാണാൻ പറ്റുന്നത്. അനലിഡയിലെ പോലെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സെഗ്മെൻറ്റേഷൻ ഇല്ല. ഇവരിൽ എക്സ്റ്റേണൽ സെഗ്മെൻറ്റേഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ദേ ആർ എക്സ്റ്റേണലി സെഗ്മെൻറ്റഡ് ഓർഗാനിസംസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കെലറ്റനെ കുറിച്ചിട്ടാണ്. ദാറ്റ് ഈസ് നമ്മുടെ ബോഡിയിൽ സ്കെലറ്റൽ സിസ്റ്റം കാണാൻ പറ്റുന്നത് എവിടെയാണ്? ഉള്ളിലാണ്. ദാറ്റ് ഈസ് ബോൺസിനെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം കാണാൻ പറ്റുന്നത്. എന്നാൽ ഈ ആർത്രോപോഡയിലെ മെമ്പേഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടീഷൻ. ഇവർക്ക് എക്സോസ്കെലറ്റൻ ആണ് കാണാൻ പറ്റുന്നത്. ഹ്യൂമൻസിൻ്റെത് എൻഡോസ്കെലറ്റൻ ആണ്, പക്ഷേ ആർത്രോപോഡ്സിൻ്റെത് എക്സോസ്കെലറ്റൻ ആണ്. ദാറ്റ് മീൻസ് ഇവരുടെ ഫ്ലഷി ആയിട്ടുള്ള ഭാഗത്തിനെ കവർ ചെയ്തുകൊണ്ടാണ് സ്കെലറ്റൻ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പുറമേ സ്കെലറ്റൻ ആയതുകൊണ്ട് ഈ സ്കെലറ്റനെ എക്സോസ്കെലറ്റൻ എന്നാണ് പറയുന്നത്. ഇവരുടെ സ്കെലറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ എന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ്. സോ ദ ബോഡി ഈസ് കവേർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെലറ്റൻ. സോ നമുക്കറിയാം ഈ ഞണ്ട്, ക്രാബ്, അതുപോലെ തന്നെ സ്കോർപ്പിയൻ തുടങ്ങിയ ഓർഗാനിസംസിൻ്റെ ബോഡിയൊക്കെ നല്ല സ്ട്രോങ് ആണ്. സോ ഇവരുടെ ബോഡി ഇത്ര സ്ട്രോങ് ആവാനുള്ള കാരണം ഇവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ എന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. ചില ഓർഗാനിസംസിൽ കൈറ്റിനൊപ്പം തന്നെ കാൽഷ്യം കാർബണേറ്റ് എന്ന സബ്സ്റ്റൻസും കാണാൻ പറ്റും. നെക്സ്റ്റ് ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ബ്ലഡ് എങ്ങനെയാണ് ഇവരുടെ ബോഡിയിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ രണ്ട് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ, മറ്റതാണ് ക്ലോസ്ഡ്. ക്ലോസ്ഡ് എന്ന് പറയുന്നത് ഇവിടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് ബ്ലഡ് വെസൽസിലൂടെ ആയിരിക്കും. എന്നാൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് ഡയറക്റ്റ്ലി അവരുടെ ബോഡിയിലേക്ക് പമ്പ് ചെയ്യുന്നു. അവരുടെ ബോഡിയിലുള്ള ഓർഗൻസ് എല്ലാം ഈ ബ്ലഡിൽ ബാത്ത് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന പോലെയാണ് കാണാൻ പറ്റുന്നത്. അതിനെയാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ആർത്രോപോഡയിലെ ഓർഗാനിസംസ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളവരായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കോക്രോച്ചിൻ്റെ ബോഡിയാണ്. അപ്പം ഇതിൽ ഒരു ട്യൂബ് പോലെ ഡിഫറെൻറ്റ് ചേമ്പേഴ്സ് ആയിട്ട് കാണുന്നതാണ് കോക്രോച്ചിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഈ ഹാർട്ടിൽ നിന്ന് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഡിഫറെൻറ്റ് ബ്ലഡ് വെസൽസിലൂടെ ബോഡിയിലേക്ക് ഡയറക്റ്റ്ലി പമ്പ് ചെയ്യുന്നു. സോ അവരുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് ഓർഗൻസ് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ ഓർഗൻസും അവർക്ക് വേണ്ട ഓക്സിജൻ ഇങ്ങനെ പമ്പ് ചെയ്യപ്പെട്ട ബ്ലഡിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു. സോ അവിടെ ബ്ലഡ് വെസൽസ് ഇൻവോൾവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിലൂടെ അല്ല ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, പകരം ഡയറക്റ്റ്ലി ഇവരുടെ ബോഡിയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
സോ ദാറ്റ് ഈസ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ഇപ്പോൾ ഫൈലം ആർത്രോപോഡയിൽ നമുക്ക് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നാല് റെസ്പിറേറ്ററി ഓർഗൻസ് പഠിക്കാനുണ്ട്. സോ ഇത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇപ്പം ഫൈലം ആർത്രോപോഡയിലെ ഓർഗാനിസംസിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നവരും ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നവരും, അതായത് കരയിൽ ജീവിക്കുന്നവരും വെള്ളത്തിൽ ജീവിക്കുന്നവരും. വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസംസിനെ, അതായത് അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന ഓർഗാനിസംസിന്, ഫോർ എക്സാമ്പിൾ ഫിഷ് ആണെങ്കിൽ അവർക്ക് ഗിൽസ് കാണാൻ പറ്റും. ഗിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിഷൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹെഡിൻ്റെ താഴെയായിട്ട് രണ്ട് സ്ലിറ്റ് കാണാൻ പറ്റും. അതിനുള്ളിലാണ് അവർക്ക് അവരുടെ ഗിൽസ് കാണാൻ പറ്റുന്നത്. സോ അതിലൂടെയാണ് അവർ ഓക്സിജൻ ട്രാപ്പ് ചെയ്യുന്നതും ആ ഓക്സിജനെ ബ്ലഡിലേക്ക് എത്തിക്കുന്നതും. അതുപോലെ തന്നെയാണ് ആർത്രോപോഡയിലെ മെമ്പേഴ്സും ചെയ്യുന്നത്. ഇവർക്കും ഇവരുടെ ബോഡിയിൽ ഗിൽസ് കാണാൻ പറ്റും. അപ്പം ഈ ഗിൽസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നുകിൽ അത് ഗിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബുക്ക് ഗിൽസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ബുക്ക് ഗിൽസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവരുടെ ഗിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ബുക്കിൻ്റെ പേജസ് അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ബുക്ക് ഗിൽസ് കാണാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത് ലിമുലസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ്. അതിൻ്റെ ഗിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവരുടെ ഗിൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു ബുക്കിൻ്റെ പേജസ് അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവരുടെ ഗിൽസ് കാണാൻ പറ്റുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ബുക്ക് ഗിൽസ്. അപ്പം അക്വാട്ടിക് ഓർഗാനിസംസിൽ രണ്ട് ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് കാണാൻ പറ്റും. ഒന്നെങ്കിൽ ഗിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ബുക്ക് ഗിൽസ് ആയിരിക്കും. അടുത്തതാണ് ടെറസ്ട്രിയൽ ഓർഗാനിസം. ടെറസ്ട്രിയൽ ഓർഗാനിസംസിലും ഇതുപോലെ രണ്ട് ടൈപ്പ് റെസ്പിറേറ്ററി ഓർഗൻസ് കാണാൻ പറ്റും. ഒന്നുകിൽ അത് ട്രക്കിയൽ സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ബുക്ക് ലങ്സ് ആയിരിക്കും. അപ്പം ബുക്ക് ലങ്സ് എന്തായിരിക്കും? അതായത് ലങ്സ് ബുക്കിൻ്റെ പേജസ് പോലെയാണെങ്കിൽ, അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണുള്ളതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ബുക്ക് ലങ്സ്. ബുക്ക് ലങ്സ് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് സ്പൈഡേഴ്സിലാണ്. യൂഷ്വലി ഈ ബുക്ക് ലങ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അബ്ഡോമനിലായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർത്രോപോഡ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. അപ്പം അബ്ഡോമനിലായിരിക്കും ഇവരുടെ ബുക്ക് ലങ്സ് കാണാൻ പറ്റുന്നത്. മാത്രമല്ല ബുക്ക് ഗിൽസ് എന്ന് പറയുന്നത് ബോഡിയുടെ സർഫസിലായിരിക്കും കാണുക, എന്നാൽ ബുക്ക് ലങ്സ് എന്ന് പറയുന്നത് ബോഡിയുടെ ഉൾവശത്തായിരിക്കും കാണാൻ പറ്റുന്നത്. ഇന്നർ സൈഡ് ഓഫ് ദ ബോഡി, അവിടെയായിരിക്കും ബുക്ക് ലങ്സ് കാണാൻ പറ്റുന്നത്. അടുത്തതാണ് ട്രക്കിയൽ സിസ്റ്റം. ഇതും ടെറസ്ട്രിയൽ ഓർഗാനിസംസിൽ കാണുന്നതാണ്. ഈ ട്രക്കിയൽ സിസ്റ്റം എന്ന് പറയുന്നത് കോമൺലി കാണാൻ പറ്റുന്നത് ഇൻസെക്ട്സിലാണ്. ഫോർ എക്സാമ്പിൾ കോക്രോച്ച്. ഇവിടെ നമുക്കൊരു ഇൻസെക്റ്റിനെ എക്സാമ്പിളായിട്ടെടുത്ത് എന്താണ് ട്രക്കിയൽ സിസ്റ്റം എന്ന് നോക്കാം. സോ ഈ ഇൻസെക്റ്റിൻ്റെ ലാറ്ററൽ സൈഡ്സിലായിട്ട്, അതായത് വശങ്ങളിലായിട്ട് ചെറിയ ചെറിയ ഓപ്പണിങ്സ് കാണാൻ പറ്റും, ചെറിയ പോഴ്സ് കാണാൻ പറ്റും. ഈ പോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവരുടെ ബോഡിയിലേക്കുള്ള ഒരു ലോങ് ട്യൂബിലേക്കാണ്. ഈ ലോങ് ട്യൂബിൻ്റെ പേരാണ് ട്രക്കിയ. ഇങ്ങനെ ഓരോ ട്രക്കിയയും ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആയിട്ട് ഇവരുടെ ബോഡിയിൽ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ ബ്രാഞ്ചുകളുടെയും പേരാണ് ട്രക്കിയോൾസ്. ഇങ്ങനെ ഓരോ ട്രക്കിയോൾസിൻ്റെയും എൻഡ് ക്ലോസ്ഡ് ആയിരിക്കും. ഈ ക്ലോസ് ചെയ്ത എൻഡിൻ്റെ ടിപ്പിൽ ഒരു ഫ്ലൂയിഡ് കാണാൻ പറ്റും. സോ ഒരു ഇൻസെക്റ്റ് അവർ ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അറ്റ്മോസ്ഫിയറിലായിരിക്കും ഓക്സിജൻ്റെ അളവ് കൂടുതൽ, അപ്പം ഇവരുടെ പോഴ്സിൽ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അങ്ങനെ കോൺസെൻട്രേഷൻ ഡിഫറൻസിലൂടെ ഇവർ ഓക്സിജനെ ഇവരുടെ പോഴ്സിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. ഇവിടെ വെച്ച് സംഭവിക്കുന്നത് ഈ ട്രക്കിയോൾസിലൂടെ പോകുന്ന ഓക്സിജൻ ഇവരുടെ ബോഡിയിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചു ഈ ആർത്രോപോഡയിൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അപ്പോൾ എന്താ, ഇവരുടെ ബോഡി മൊത്തം ബ്ലഡായിരിക്കും, ബ്ലഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയായിരിക്കും. സോ ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്യുന്ന ഓക്സിജൻ നേരെ എൻ്റർ ചെയ്യുന്നത് ഇവരുടെ ബ്ലഡിലേക്കായിരിക്കും. അങ്ങനെ അവർക്ക് അവരുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇങ്ങനെ ഈ ട്രക്കിയൽ സിസ്റ്റത്തിലൂടെ ബോഡിയിലെത്തുന്നു. മാത്രമല്ല ഇവരുടെ മെറ്റബോളിക് പ്രോസസ്സിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ്, അല്ലെങ്കിൽ റെസ്പിറേഷന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ്, ഇതേ ബ്ലഡിലേക്ക് തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്. ഇങ്ങനെ ബ്ലഡിലെത്തുന്ന കാർബൺ ഡയോക്സൈഡിനെ ഈ ഓപ്പണിങ്സിലൂടെ തന്നെ പുറത്തേക്ക് കളയുന്നു. സോ ട്രക്കിയ സിസ്റ്റം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവർക്കൊരു ഓപ്പണിങ് കാണാൻ പറ്റും, ട്രക്കിയ എന്ന ഒരു മെയിൻ ട്യൂബ് കാണാൻ പറ്റും, ഇതിൽ നിന്ന് ബ്രാഞ്ചസ് ആയിട്ട് ട്രക്കിയോൾസ് എന്ന് പറഞ്ഞ സ്മോൾ ട്യൂബ്സ് കാണാൻ പറ്റും. ഇവിടെ ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും കോൺസെൻട്രേഷൻ ഡിഫറൻസിൻ്റെ ബേസിൽ ഓക്സിജൻ ബോഡിയിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു, അതേസമയം കാർബൺ ഡയോക്സൈഡ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നു. സോ ഇത്രയാണ് ഇവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സോ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നാല് ഓർഗൻസ് ആണ് പഠിക്കാനുള്ളത്.
ചില ഓർഗാനിസംസിൽ ഗിൽസ് കാണാൻ പറ്റും, ചില ഓർഗാനിസംസിൽ ബുക്ക് ഗിൽസ് കാണാൻ പറ്റും. ഈ ഗിൽസ് ആൻഡ് ബുക്ക് ഗിൽസ് കാണാൻ പറ്റുന്നത് അക്വാട്ടിക് ഓർഗാനിസംസിലാണ്. ടെറസ്ട്രിയൽ ഓർഗാനിസംസിലാകുമ്പം ട്രക്കിയൽ സിസ്റ്റം ഓർ ബുക്ക് ലങ്സ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഈ ബുക്ക് ഗിൽസ് അല്ലെങ്കിൽ ബുക്ക് ലങ്സ് ഇങ്ങനെയുള്ള പേരുകൾ കിട്ടാൻ കാരണം ഇവരിലെ ലങ്സ് അല്ലെങ്കിൽ ഗിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബുക്കിൻ്റെ പേജസ് പോലെയാണ്. അതുകൊണ്ടാണ് ഈ ഓർഗൻസിനെ ബുക്ക് ഗിൽസ് അല്ലെങ്കിൽ ബുക്ക് ലങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവരുടെ സെൻസറി ഓർഗൻസ് ആണ്. സെൻസറി ഓർഗൻസ് മീൻസ് മലയാളത്തിൽ പറയുകയാണ് ഇന്ദ്രിയങ്ങൾ എന്നൊക്കെ പറയുന്ന ഭാഗം. നമ്മുടെ സെൻസറി ഓർഗൻസ് ഏതാ? കണ്ണ്, മൂക്ക്, തൊക്ക്, ചെവി, ഇതൊക്കെയാണ് നമ്മുടെ സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത്. അതുപോലെ ആർത്രോപോഡ്സിനും ഡിഫറെൻറ്റ് സെൻസറി ഓർഗൻസ് കാണാൻ പറ്റും. അതിലാദ്യത്തേതാണ് ആൻറ്റിന. ഈ ആൻറ്റിനാസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഓർഗാനിസംസിന് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിരിക്കും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ചില ഓർഗൻസിന് മോഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരിക്കും, ചിലർക്ക് ഹീറ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരിക്കും, ചിലർക്ക് വൈബ്രേഷൻ, സൗണ്ട് അല്ലെങ്കിൽ സ്മെൽ, ഇങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഓരോ ഓർഗാനിസംസിലും ആൻറ്റിനാസ് കാണാൻ പറ്റുന്നത്. അടുത്ത സെൻസറി ഓർഗനാണ് ഐസ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഐസാണ് കോമൺലി ഇൻസെക്ട്സിൽ കാണാൻ പറ്റുന്നത്. ഒന്നാണ് സിമ്പിൾ ഐസ്, മറ്റതാണ് കോമ്പൗണ്ട് ഐസ്. അപ്പം ഈ കോമ്പൗണ്ട് ഐസിനെ കുറിച്ചൊക്കെ നമ്മൾ 10th ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് ഐസ് കാണാൻ പറ്റുന്നത് ഇൻസെക്ട്സിലാണ്. സച്ച് ആസ് ബീസ്, ഹൗസ് ഫ്ലൈ, ഈച്ച, തേനീച്ച, അങ്ങനെയുള്ള ജീവികളിലൊക്കെയാണ് ഈ കോമ്പൗണ്ട് ഐസ് കാണാൻ പറ്റുന്നത്. സോ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഇൻസെക്റ്റിൻ്റെ കോമ്പൗണ്ട് ഐസാണ്. സോ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഈ ഇൻസെക്ട്സിന്, അതായത് ഈച്ച പോലെയുള്ള ഓർഗാനിസംസിന് ന്യൂമറസ് ഐസാണുള്ളത്. ദാറ്റ് ഈസ് ഇങ്ങനെ കാണുന്ന ഈ ഓരോ ഡോട്ട്സും ഓരോ ഐസാണ്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഐസിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ഐസ്. അപ്പം ലക്ഷക്കണക്കിന് ഐസാണ് ഓരോ ഈച്ചയ്ക്കും ഹണി ബീസിനും അല്ലെങ്കിൽ ഹൗസ് ഫ്ലൈസിനൊക്കെ കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള ഓരോ ചെറിയ ഐസിൻ്റെയും ഓരോ യൂണിറ്റിൻ്റെയും പേരാണ് ഒമറ്റീരിയ. ഇങ്ങനെ ന്യൂമറസ് ഒമറ്റീരിയ ചേർന്നിട്ടാണ് ഒരു കോമ്പൗണ്ട് ഐ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇങ്ങനെയുള്ള ഈ കോമ്പൗണ്ട് ഐസ് ഹെൽപ്പ് ചെയ്യുന്നത് മോഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനാണ്. അതായത് ഒരു വസ്തു ചലിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ കോമ്പൗണ്ട് ഐസ് കാണുന്നത്. ഇങ്ങനെ കോമ്പൗണ്ട് ഐസ് ഉള്ളതുകൊണ്ട് ഇവർക്ക് 360 ഡിഗ്രി ഒരു വിഷൻ കിട്ടുന്നു. അതായത് ഏത് ഭാഗത്ത് നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നു. അതേസമയം പ്രേ ഇര പിടിക്കുന്നതിനും ഇവർക്ക് ഇങ്ങനെ ഈ കോമ്പൗണ്ട് ഐസ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അടുത്ത ടൈപ്പ് ഓഫ് ഐസ് ആണ് സിമ്പിൾ ഐ. സിമ്പിൾ ഐസ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻസിൻ്റെത് സിമ്പിൾ ഐ ആണ്. അതുപോലെ തന്നെ ആർത്രോപോഡയിലെ ചില മെമ്പേഴ്സിന് സിമ്പിൾ ഐസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സ്പൈഡർ, സ്കോർപ്പിയൻ, ഇങ്ങനെയുള്ള ഓർഗാനിസംസ്. ഇതിൽ സ്പൈഡേഴ്സിന് ടോട്ടൽ 8 സിമ്പിൾ ഐസ് ആണ് കാണാൻ പറ്റുന്നത്. ഇതിൽ 2 ലാർജ് ഐസ് കാണാൻ പറ്റും. ഇത് കൂടാതെ 3 പെയറുകളായിട്ട് ടോട്ടൽ 6 സ്മോൾ ഐസും കാണാൻ പറ്റും. ഈ ഓരോ പെയർ ഓഫ് ഐസിനും ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്ന് വിഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് ഐസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ സെൻസറി ഓർഗൻസിൽ ആർത്രോപോഡയില് 2 ടൈപ്പ് ഓഫ് ഐസ് കാണാൻ പറ്റും. ദേ ആർ സിമ്പിൾ ഐസ് ആൻഡ് കോമ്പൗണ്ട് ഐസ്. അടുത്ത സ്ട്രക്ചറാണ് സ്റ്റാറ്റോസിസ്റ്റ് ഓർ ബാലൻസിങ് ഓർഗൻ. ഇത് യൂഷ്വലി കാണാൻ പറ്റുന്നത് അക്വാട്ടിക് ഓർഗാനിസംസിലാണ്. സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഓർഗൻ ആണ്. ഇത് ഇൻസെക്ട്സിന് കറക്റ്റായിട്ട് പറക്കുന്നതിന് വേണ്ടിയിട്ട്, അവർ ഇൻസെക്ട്സ് ഫ്ലൈ ചെയ്യുമ്പം അവർക്ക് ബാലൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ അക്വാട്ടിക് ഓർഗാനിസംസിലാണെങ്കിൽ അവർക്ക് സ്വിമ്മിങ്ങിന് ഹെൽപ്പ് ചെയ്യുക തുടങ്ങിയ ഫങ്ഷൻസാണ് ഈ സ്റ്റാറ്റോസിസ്റ്റ് അല്ലെങ്കിൽ ബാലൻസിങ് ഓർഗൻ ചെയ്യുന്നത്. സോ ഇൻസെക്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 സെൻസറി ഓർഗൻസ് ആണുള്ളത്. 1 ഈസ് ആൻറ്റിന, 2 ഐസ്. ഐസ് 2 ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ഐസ് ആൻഡ് കോമ്പൗണ്ട് ഐസ്. ഇത് കൂടാതെ തന്നെ സ്റ്റാറ്റോസിസ്റ്റ് ഓർ ബാലൻസിങ് ഓർഗൻ. നെക്സ്റ്റ് ഇവരുടെ എക്സ്ക്രീഷൻ ആണ്. ഇവരുടെ എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന സ്ട്രക്ചറാണ്. ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് ചെറിയ നാര് പോലെയുള്ള സ്മോൾ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ്. സോ മാൽപീജിയൻ ട്യൂബ്യൂൾസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഇത്രയും നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ആർത്രോപോഡയിലെ എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഇവരുടെ ബോഡിയിലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റിനെ എല്ലാം അബ്സോർബ് ചെയ്തിട്ട് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ കോളനിലൂടെ ഈ വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്തു പോകുന്നു. അതിനുവേണ്ടിയാണ് ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ഫൈലത്തിലായിട്ട് ഡിഫറെൻറ്റ് എക്സ്ക്രീറ്ററി ഓർഗൻസ് എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, പ്ലാറ്റി ഹെൽമിൻഡസിൽ എക്സ്ക്രീഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലെയിം സെൽസ് ആണ്.
അനലിഡയിൽ എക്സ്ക്രീഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നെഫ്രീഡിയാണ്. അതുപോലെ തന്നെ ആർത്രോപോഡയിൽ എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. സോ ഈ എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണെന്ന് നീറ്റ് എക്സാമിനും അതുപോലെ തന്നെ ആനുവൽ എക്സാംസിനും വൺ വേർഡായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ്. നെക്സ്റ്റ് ഇവരുടെ റീപ്രൊഡക്ഷൻ ആണ്. ഈ ഫൈലത്തിലെ ഓർഗാനിസംസ് ഒക്കെ തന്നെ ഡൈഷ്യസ് ആയിരിക്കും. ദാറ്റ് മീൻസ് മെയിൽ ഓർഗാനിസംസും കാണാൻ പറ്റും, ഫീമെയിൽ ഓർഗാനിസംസും കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. ദാറ്റ് ഈസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നത് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ദെയർഫോർ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിരിക്കും ഓർ ഡയറക്റ്റ് ആയിരിക്കും. ഇൻഡയറക്റ്റ് മീൻസ് അവർക്ക് സൈഗോട്ട് ഫോം ചെയ്ത് അത് നേരിട്ടൊരു അഡൽട്ട് ആയിട്ട് മാറുന്നില്ല, അത് ഒരു ലാർവൽ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് അഡൽട്ടായിട്ട് മാറുന്നത്. ഫോർ എക്സാമ്പിൾ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് ആർത്രോപോഡയിലെ മെമ്പേഴ്സ് ആണ്. ബട്ടർഫ്ലൈ ലാർവയാണ് കാറ്റർപില്ലർ എന്ന് പറയുന്നത്. അതൊരു വോം ലൈക്ക് സ്റ്റേജസ് ആണ്. ഈ കാറ്റർപില്ലർ ആണ് പിന്നീട് ഒരു അഡൽട്ട് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. സോ ഇതിലെ ചില ഓർഗാനിസംസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്, ചില ഓർഗാനിസംസ് ഡയറക്റ്റ് ഡെവലപ്മെന്റ് കാണിക്കുന്നവരാണ്. ദാറ്റ് ഈസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഒരു അഡൽട്ട് ആയിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ പാരൻസിനോട് സിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അടുത്തത് ഇവർ ഒവിപാരസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് എഗ് ലേയിങ് ഓർഗാനിസംസ് ആയിരിക്കും. അവർ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എഗ്സ് ഹാച്ച് ചെയ്തിട്ടാണ് പുതിയ ഓർഗാനിസം പുറത്തേക്ക് വരുന്നത്. അതിനും നമുക്ക് ബട്ടർഫ്ലൈസ് തന്നെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം. ദാറ്റ് ഈസ് ബട്ടർഫ്ലൈ എഗ്സ് ഹാച്ച് ചെയ്തിട്ട് പിന്നീട് കാറ്റർപില്ലർ ആയിട്ട് മാറുന്നു. ഈ കാറ്റർപില്ലർ ആണ് വീണ്ടും ഒരു അഡൽട്ട് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. സോ ഇൻ ആർത്രോപോഡ ദേ ആർ ഓൾ ഡൈഷ്യസ് ഓർഗാനിസംസ് ആൻഡ് ഷോ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ഇൻഡയറക്റ്റ് ഓർ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ദേ ആർ ഓൾ ഒവിപാരസ് ഓർഗാനിസംസ്. നെക്സ്റ്റ് നമുക്ക് ആർത്രോപോഡയുടെ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യുന്നത് പോലെ മൂന്ന് എക്സാമ്പിൾസ് ആയിട്ടല്ല ഇവിടെ ആർത്രോപോഡയുടെ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത്. അവരെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ കാറ്റഗറി വരുന്നതാണ് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർത്രോപോഡ്സ്. സോ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻസെക്ട്സ് അല്ലെങ്കിൽ ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിലൂടെ നമുക്ക് എക്കണോമിക്കലി അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഓർഗാനിസംസിനെ വളർത്തുന്നതിലൂടെയോ അല്ലെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റിലൂടെയോ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ബെനഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഓർഗാനിസംസ് ആണ് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ്. സോ നിങ്ങൾക്ക് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഓർഗാനിസംസിന് എക്സാമ്പിൾ എഴുതാൻ പറയുമ്പം നിങ്ങൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരെഴുതുക, അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻ്റ് എന്താ അതും കൂടി എഴുതുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഫൈലം ആർത്രോപോഡയിലെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ടത് ഏതാ? എപ്പിസ് ആണ്. എപ്പിസ് മീൻസ് ഹണിബീ. ഹണിബീയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? അവരിലൂടെ നമുക്ക് ഹണി കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇവരുടെ ഹണി കോംബ് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വാക്സ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി ഹണിബീസിനെ വളർത്താറുണ്ട്. സോ ഇങ്ങനെ തേനീച്ച വളർത്തലിന് ഒരു പേര് പറയും, ദാറ്റ് ഈസ് എപ്പിക്കൾച്ചർ. അടുത്തതാണ് ബോംബിക്സ് ഓർ സിൽക്ക് വോം. പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന ഓർഗാനിസം, ഇവരെ നമ്മൾ സിൽക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഓർഗാനിസമാണ് ലാസിഫർ ഓർ ലാക്ക് ഇൻസെക്ട്. ഈ ലാക്ക് ഇൻസെക്ട് ലാക്ക് എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലാക്ക് എന്ന് പറയുന്നത് അരക്ക് അല്ലെങ്കിൽ കോലരക്ക് എന്നൊക്കെ എന്ന പ്രൊഡക്റ്റ് ആണ്. ഇതുകൂടാതെ മെഡിസിനൽ പർപ്പസിനും വാർണിഷ് തുടങ്ങിയ പ്രൊഡക്റ്റിലും ഈ ലാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പഠിക്കുന്ന സെറ്റ് ഓഫ് മോസ്കിറ്റോസിനെ കുറിച്ചാണ്. ഈ മോസ്കിറ്റോസ് വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. വെക്ടേഴ്സ് മീനിങ് എ ലിവിങ് ഓർഗാനിസം ദാറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ഇൻഫെക്ഷ്യസ് പാത്തോജൻ ബിറ്റ്വീൻ ഹ്യൂമൻസ് ഓർ ഫ്രം ആനിമൽ ടു ഹ്യൂമൻ. ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പാത്തോജനെ ഒരു ഹ്യൂമനിൽ നിന്ന് മറ്റൊരു ഹ്യൂമനിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആനിമലിൽ നിന്ന് ഹ്യൂമനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു ലിവിങ് ഓർഗാനിസം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ലിവിങ് ഓർഗാനിസത്തിനെയാണ് വെക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈഡിസ് മോസ്കിറ്റോ. ഡെങ്കു ഫീവറിനൊക്കെ കാരണമാവുന്നത് ഈ ഈഡിസ് മോസ്കിറ്റോസ് ആണ്. അതായത് ഈഡിസ് മോസ്കിറ്റോസ് അല്ല, ഇവരിലുള്ള പാത്തോജൻസ് ആണ് ഇങ്ങനെയുള്ള ഡെങ്കു ഫീവറൊക്കെ കോസ് ചെയ്യാൻ കാരണം. അടുത്തതാണ് ക്യൂലസ് മോസ്കിറ്റോ. ഈ ക്യൂലസ് മോസ്കിറ്റോസ് ആണ് ജപ്പാൻ ജ്വരം അല്ലെങ്കിൽ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്ന അസുഖത്തിന് കാരണമാവുന്നത്. കാരണം ഇവര് ഇങ്ങനെ ഈ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്ന അസുഖത്തിന് കാരണമാവുന്ന പാത്തോജൻസിനെ ഇവരുടെ ബോഡിയിൽ ക്യാരി ചെയ്യുന്ന ഒരു വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത മോസ്കിറ്റോ ആണ് അനോഫിലസ്. അനോഫിലസ് മോസ്കിറ്റോസ് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ ഓർഗാനിസംസിനെ ക്യാരി ചെയ്യുന്ന വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ അനോഫിലസ് മോസ്കിറ്റോസിലൂടെ വരുന്ന ഒരു
അസുഖമാണ്, അതായത് ഇതിലുള്ള പ്ലാസ്മോഡിയം കോസ് ചെയ്യുന്ന ഒരു അസുഖമാണ് മലേറിയ. സോ ദർ ഇസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ്, ഏഡിസ്, ക്യൂലെക്സ് ആൻഡ് അനോഫിലസ്. അടുത്തത് ഒരു പെസ്റ്റാണ്. പെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൃഷി ഒക്കെ നശിപ്പിക്കുന്ന കീടം എന്നൊക്കെ പറയുന്ന ഓർഗാനിസമാണ് പെസ്റ്റ് എന്ന് പറയുന്നത്. ലോക്യുസ്റ്റ ഓർ ലോക്യുസ്റ്റ് എന്ന് പറയുന്നത് എന്ന ഒരു ഗ്രിഗേറിയസ് പെസ്റ്റാണ്. ഗ്രിഗേറിയസ് പെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കൂട്ടങ്ങളായി, ഇവർ ഒറ്റയ്ക്കല്ല വരുന്നത്, ഇവരൊരു വലിയ കൂട്ടമായിട്ടാണ് വരുന്നത്. 100, 200 ഓർഗാനിസംസ് ഒരുമിച്ച് ഒരു പാടത്തിലേക്ക് വന്ന് അവിടെയുള്ള വിളകൾ മൊത്തം നശിപ്പിക്കുക, അതാണ് ഈ ഗ്രിഗേറിയസ് പെസ്റ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആർത്രോപോഡയിലെ ഒരു പെസ്റ്റ് എന്ന് പറയുന്നതാണ് ലോക്യുസ്റ്റ ഓർ ലോക്യുസ്റ്റ് എന്ന ഗ്രിഗേറിയസ് പെസ്റ്റ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. നീറ്റ് എക്സാമിനും അതുപോലെ തന്നെ ആനുവൽ എക്സാമിനും വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ദാറ്റ് ഈസ് ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്ന ആർത്രോപോഡ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിനെ ആൻസറാണ് ലിമുലസ്. ഇതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് കിങ് ക്രാബ്. പക്ഷേ ഇതിനെ കോമൺലി വിളിക്കുന്നത് ഹോഴ്സ് ഷൂ ക്രാബ് എന്നാണ്. കാരണം ഇവർ ഹോഴ്സ് ഷൂവിനെ പോലെ, കുതിരയുടെ കൊളമ്പ് പോലെയാണ് ഇതിനെ കാണാനുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഹോഴ്സ് ഷൂ ക്രാബ് അല്ലെങ്കിൽ കിങ് ക്രാബ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലെ ഒരു എക്സാമ്പിൾ പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്ന ജിംനോസ്പേം ഏതാണെന്ന്, അത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ആൻസറാണ്. സോ ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്ന ആർത്രോപോഡാണ് ലിമുലസ്. സോ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫൈലം ആർത്രോപോഡ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഫൈലമാണ്. അനിമേലിയയിലെ ഏറ്റവും വലിയ ഫൈലമാണ് ആർത്രോപോഡ എന്ന് പറയുന്നത്. ഓവർ 2/3, അതായത് 2/3 ആനിമൽസ് എന്ന് പറയുന്നത് ഈ ഫൈലം ആർത്രോപോഡയിലെ മെമ്പേഴ്സ് ആയിരിക്കും. ഇവരിലെ ഓർഗാനിസംസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവരാണ്. ബൈലാറ്ററൽ സിമെട്രി ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. ഇവരിൽ എക്സ്റ്റേണൽ സെഗ്മെൻറ്റേഷൻ കാണാൻ പറ്റും. ദാറ്റ് മീൻസ് സെഗ്മെൻറ്റേഷൻ പ്രസൻ്റ് ആണ്. സീലോമേറ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ദാറ്റ് മീൻസ് ദേ ഹാവ് ട്രൂ സീലം. ഇവരുടെ ബോഡി കൈറ്റിനസ് എക്സോസ്കെലറ്റൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് സ്കെലറ്റൻ കോമൺലി കാണുന്നത് ഉള്ളിലാണ്, പക്ഷേ ഇവർക്ക് സ്കെലറ്റൻ പുറമെയാണ് കാണുന്നത്. ദ സ്കെലറ്റൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. ഇവരുടെ ബോഡി 3 parts ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ. ഇവർക്ക് ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉള്ളതുകൊണ്ടാണ് ഇവരെ ആർത്രോപോഡ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഗിൽസ് ഓർ ബുക്ക് ഗിൽസ് ആയിരിക്കും. അത് കാണുന്നത് അക്വാട്ടിക് ഓർഗാനിസംസിലാണ്. ബുക്ക് ലങ്സ് ഓർ ട്രക്കിയ കാണുന്നത് ടെറസ്ട്രിയൽ ഓർഗാനിസംസിലാണ്. കൂടാതെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. ദാറ്റ് ഈസ് ബോഡിയിലേക്ക് ഡയറക്റ്റ്ലി ബ്ലഡ് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വെസൽസിലൂടെ, ബ്ലഡ് വെസൽസിലൂടെ അല്ല ബ്ലഡ് ട്രാവൽ ചെയ്യുന്നത്. സോ ദേ ഹാവ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ഇവർക്ക് സെൻസറി ഓർഗൻസ് പ്രസൻ്റ് ആണ്. ദേ ഹാവ് ആൻറ്റിന, ഐസ്, കോമ്പൗണ്ട് ഐസ് അല്ലെങ്കിൽ സിമ്പിൾ ഐസ് പ്രസൻ്റ് ആണ്. സ്റ്റാറ്റോസിസ്റ്റ് ഓർ ബാലൻസിങ് ഓർഗൻ പ്രസൻ്റ് ആണ്. ഇവരുടെ എക്സ്ക്രീഷൻ നടക്കുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസിലൂടെയാണ്. ആൻഡ് റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവർ മോസ്റ്റ്ലി ഡയേഷ്യസ് ഓർഗാനിസംസ് ആണ്. അതായത് എല്ലാവരും ഡയേഷ്യസ് ആണെന്നല്ല, മോസ്റ്റ്ലി ഇതിൽ കൂടുതൽ മെമ്പേഴ്സും ഡയേഷ്യസ് ഓർഗാനിസംസ് ആണ്. ദാറ്റ് മീൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസിനെ ഈ ഗ്രൂപ്പിൽ കാണാൻ പറ്റും. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് യൂഷ്വലി നടക്കുന്നത്. ഓവിപാരസ് ഓർഗാനിസംസ് ആണ് കോമൺലി കാണാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് അവർ എഗ് ലേയിങ് ഓർഗാനിസംസ് ആണ്, മുട്ടയിടുന്ന ഓർഗാനിസംസ് ആണ്. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് കാണിക്കുന്ന ഓർഗാനിസംസിനെ ഫൈലം ആർത്രോപോഡയിൽ കാണാൻ പറ്റും. എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹണിബി, എപ്പിസ്, ബോംബിക്സ് ഓർ സിൽക്വം, ലാസിഫർ ഓർ ലാക്ക് ഇൻസെക്ട്സ് കാണാൻ പറ്റും. ഇതിൽ വെക്ടേഴ്സ് ആയിട്ടുള്ള മോസ്കിറ്റോസ് സച്ച് ആസ് അനോഫിലസ്, ക്യൂലസ് ആൻഡ് ഏഡിസ് തുടങ്ങിയ ഓർഗാനിസംസിനെ കാണാൻ പറ്റും. ഇതിലെ ഗ്രിഗേറിയസ് പെസ്റ്റിന് എക്സാമ്പിളാണ് ലോക്യുസ്റ്റ ഓർ ലോക്കസ്റ്റ്. അതുപോലെ തന്നെ ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്ന ഓർഗാനിസംസ് ആണ് ലിമുലസ് ഓർ കിങ് ക്രാബ്. സോ നമ്മൾ ഫൈലം ആർത്രോപോഡ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫൈലം മൊലസ്ക ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓൾ സ്റ്റഡി ബോട്ടണി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം, അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.